ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് വെറൈറ്റി ഫുഡ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ഒരു വടയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത്. അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം. നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില നമ്മള് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/2 കപ്പ് 125 ml കപ്പിന് 1/2 കപ്പ് അരിപ്പൊടി. അത് വറുത്ത പൊടിയായാലും കുഴപ്പമില്ല, വറുക്കാത്ത പൊടിയായാലും നമുക്ക് പ്രശ്നമില്ല, ഏത് പൊടിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ മെഷറിംഗ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഒരു ക്ലാസ്സിലായാലും നമുക്ക് അളവെടുത്താലും മതി. അതായത് ഇതുപോലെയുള്ള ക്ലാസ്സിനാണെങ്കിൽ ഈ ക്ലാസ്സിൽ തന്നെ പൊടി എടുക്കാൻ നോക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി എടുക്കുക ഒരു ക്ലാസ്, അതേ ക്ലാസ് തന്നെ നമ്മൾ അരിപ്പൊടി 1/2 ക്ലാസ് കൂടി എടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ വെച്ചിട്ട് നമ്മൾ ഏത് ക്ലാസ്സാണോ നമ്മളുടെ അടുത്തുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ഉപയോഗിക്കാം. മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഗോതമ്പ് പൊടി ബൗളിലേക്ക് മാറ്റാം. അതേപോലെ അരിപ്പൊടിയും ബൗളിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ സവാളയും ചേർക്കാം. അരിഞ്ഞു വെക്കണ സവാള ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ച് വെച്ചത് ചേർക്കാം. പിന്നെ പച്ചമുളക്, പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമ്മളധികം ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പം അതുകൊണ്ട് പച്ചമുളക് അത്യാവശ്യം ഉപയോഗിക്കാം. ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോണത് ബേക്കിംഗ് സോഡയാണ്, അപ്പ സോഡ. ഇത്തിരി മതി, ഒരു 1/4 ടീസ്പൂണും വേണ്ട, അത്ര മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തൈരാണ്, കുറച്ച് പുളി ഉള്ള ഒരു ടൈപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വട. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തൈരാണ് എടുത്തിരുന്നത്, നല്ല കട്ട തൈരാണ്. അപ്പോൾ മീഡിയം അത്യാവശ്യത്തിനുള്ള പുളിയുണ്ട്, ഓവറായിട്ടല്ല, അത്യാവശ്യത്തിനുള്ള പുളിയുള്ള തൈരാണ് നമ്മളിവിടെ എടുത്തിരുന്നത്. അത് നമ്മൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിന് 1/2 ക്ലാസ് എടുത്താൽ മതി. പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കണം. ഒരുപാട് അധികം പുളി ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കണം, പുളി കമ്മിയാണെങ്കിൽ നമ്മൾ കൂട്ടിയിട്ട് എടുക്കണം. ഇനിയിപ്പോൾ കട്ട തൈര് എല്ലാം ഉള്ളത് വെച്ചാൽ മോരാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. നമ്മൾ പിന്നെ ഉണ്ടാക്കും. പിന്നെ അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം അധികമായി പോവാം, അത് നമ്മൾ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള പാകത്തിനുള്ളൊരു ഇതിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കണം. ഈ ഒരു പാകമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് വെള്ളം, ഇപ്പൊ വെള്ളമൊക്കെ കൂടാതെ നമ്മൾ റെഡിയാക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പ്, വടറ ഷേപ്പ് നമുക്ക് ആക്കാൻ പറ്റില്ല. ഉരുട്ടാനോ ഇപ്പൊ ഏത് ഷേപ്പിലാണ് ഉഴുന്ന് വടറ ഷേപ്പിലാണെങ്കിൽ ഉഴുന്ന് ആ അതുപോലെ പരത്താനോ അതുപോലെ ഉള്ളിവട, അപ്പൊ അങ്ങനെയൊന്നും ആക്കാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് മാവ് എന്താ ഈ ഒരു ഇതാണ് കറക്റ്റ് ഇത്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അപ്പൊ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് എന്നുണ്ട്. നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടെങ്കിൽ ആ ഷേപ്പിൽ റെഡിയാക്കാം. ഒരു ഉള്ളിവടറ ഒരു ഷേപ്പിലാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിവടറ ഷേപ്പിലാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ അത് നമുക്ക് ഉള്ളിയൊന്നും ഒന്ന് വെന്തിട്ട് കിട്ടില്ല. അപ്പൊ അതൊക്കെ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ, പൊടിയൊക്കെ ഒന്ന് വെന്ത് വരണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ വട ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കത് വാങ്ങാം. നമ്മൾ എണ്ണയിൽ നിന്ന് എപ്പോഴും വാങ്ങുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് കൂട്ടി വെക്കണം. തീ നന്നായിട്ട് കൂട്ടി വെച്ച് എണ്ണ നന്നായിട്ട് തിളയ്ക്കണ സമയത്ത് വേണം നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള എണ്ണയൊക്കെ പുറത്ത് പോകും. ഇങ്ങനെ വല്ലാണ്ട് എണ്ണ കുടിക്കില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ വട വട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, നല്ല സോഫ്റ്റുമാണ്. ഇതുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. നമുക്ക് പെട്ടെന്ന് ചായക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണത്.